ആകാം കോടീശ്വരൻ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കുമാകാം മെത്രാൻ. വലിയ യോഗ്യതയൊന്നും ആവശ്യമില്ല, കയ്യിൽ 10 പുത്തനുണ്ടായാൽ മതി. ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് തമിഴ്നാട്ടിലെ വെല്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെഫി എന്ന തട്ടിക്കൂട്ട് സംഘടന നടത്തുന്ന മെത്രാൻ അഭിഷേകങ്ങൾ. തങ്ങളുടേത് ട്രസ്റ്റ് അല്ലെന്നും എപ്പിസ്കോപ്പൽ സഭയാണെന്നും ഇവർ അവകാശവാദം ഉന്നയിക്കുമ്പോഴും എപ്പിസ്കോപ്പൽ സഭകൾ മെത്രാൻ സ്ഥാനത്തേക്ക് ഒരാളെ പരിഗണിക്കുന്നതിനായി പുലർത്തുന്ന നിയമങ്ങളൊന്നും ഇവർക്ക് ബാധകമല്ല. ആര് പണം നൽകുന്നോ അവരെ മെത്രാന്മാരാക്കി മാറ്റുകയെന്നതാണ് ഇവരുടെ രീതി. ഷെമാഷൻ പട്ടം ലഭിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് ഒരാൾക്ക് വൈദിക പട്ടം ലഭിക്കുന്നത്. ഇങ്ങനെയുള്ളവരെയാണ് അംഗീകൃത സഭകൾ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തുന്നത്. എന്നാൽ വെല്ലൂർ സംഘത്തിന് അങ്ങനെയൊന്നുമില്ല. 2010 മുതലാണ് കേരളത്തിൽ വെല്ലൂർ സംഘം പ്രവർത്തനം തുടങ്ങിയത്. ആദ്യകാലങ്ങളിൽ തിരുവനന്തപുരവും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ്. കേരളം തങ്ങളുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രവർത്തനം മറ്റു ജില്ലകളിലേക്ക് കൂടി വ്യാപിച്ചു. യാക്കൂബ് മാർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ മെത്രാൻ വേഷത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മറവിൽ വ്യാജ സർട്ടിഫിക്കറ്റ് കച്ചവടം നടത്തിയതിന് കൊട്ടാരക്കര കിഴക്കേ തെരുവ് സ്വദേശി ജെയിംസ് ജോർജിനെ കൊല്ലം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് മെത്രാൻ സ്ഥാന കച്ചവട സംഘത്തെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. ഭാരതീയ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കത്തോലിക്ക ബാവ എന്ന പേരിലായിരുന്നു ജെയിംസ് വിലസിയിരുന്നത്. തൊടുപുഴ DYSP MR മധുബാബു മുഖ്യാതിഥിയായി കഴിഞ്ഞ ദിവസം കോട്ടയം ഇടുക്കി റീജിയണൽ പാസ്റ്റേഴ്സ് മീറ്റ് എന്ന പേരിൽ ഈ സംഘം തൊടുപുഴയിൽ യോഗം നടത്തിയിരുന്നു. പരിപാടികളിൽ നിരവധി വാഗ്ദാനങ്ങളാണ് പങ്കെടുത്തവർക്ക് നൽകിയത്. തങ്ങൾ നൽകുന്ന പ്രീസ്ലി ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റുള്ള പാസ്റ്റർമാർക്ക് മാത്രമേ വിദേശ രാജ്യങ്ങളിൽ സുവിശേഷ ജോലികൾ ചെയ്യാനാകൂ എന്നായിരുന്നു മൈക്കിലൂടെ വിളിച്ചു കൂവിയത്. തങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ എംബസികൾ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് നൽകും. സെഫിയുടെ ബിഷപ്പിന്റെ പേരിൽ വ്യാജമായി നിർമ്മിച്ച സർട്ടിഫിക്കറ്റുമായി ഏതോ പാസ്റ്റർ വിദേശത്ത് പോയിരുന്നുവെന്നും സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നതിനായി തങ്ങൾക്ക് എംബസി കത്തയച്ചിരുന്നുവെന്നും സംഘത്തലവനായ തമിഴ്നാട് സ്വദേശി പറഞ്ഞിരുന്നു. എന്നാൽ ഇവർ പറയുന്നത് വ്യാജമാണെന്ന് വിവിധ വിദേശ രാജ്യങ്ങളിൽ പുരോഹിതരായി ജോലി ചെയ്യുന്നവർ പറയുന്നു. തങ്ങളുടെ രാജ്യത്ത് പുരോഹിതന്മാരെ ആവശ്യമുണ്ടെങ്കിൽ ഏതു രാജ്യത്തു നിന്നാണോ പുരോഹിതരെ ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സഭയുടെ ആ രാജ്യത്തെ ബിഷപ്പ് ബന്ധപ്പെട്ട രൂപത ബിഷപ്പിനോട് ആവശ്യം കാണിച്ച് കത്ത് നൽകണം. ഇരു രാജ്യങ്ങളിലെയും ബിഷപ്പുമാർ നൽകുന്ന കത്തുമായി അപേക്ഷിച്ചാൽ മാത്രമേ വിസ ലഭിക്കുകയുള്ളൂ. ഇതാണ് നടപടിയെങ്കിലും വെല്ലൂർ സംഘം പറയുന്നത് മറ്റൊരു രീതിയിലാണെന്ന് മാത്രം. തങ്ങളുടെ സർട്ടിഫിക്കറ്റുമായി ആർക്ക് വേണമെങ്കിലും വിദേശത്ത് പോയി സുവിശേഷകരായി ജോലി ചെയ്യാമെന്ന്. എന്നാൽ ഇവരുടെ വാദം തെറ്റാണെന്ന് വർഷങ്ങളായി ജർമ്മനിയിൽ പള്ളിവികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ജോസഫ് കുന്നിപ്പള്ളി പറയുന്നുണ്ട്. അതേസമയം വെല്ലൂർ സംഘത്തിന്റെ ആസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇവർ നടത്തുന്ന വിവാഹങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകുന്നില്ല എന്നതാണ് രസകരം. തങ്ങൾ നടത്തുന്ന വിവാഹങ്ങൾക്ക് അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഇവർ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ഇതുവരെ തീരുമാനമായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വമ്പൻ വാഗ്ദാനങ്ങളുമായി സംഘം വീണ്ടും കേരളത്തിൽ വിളവിറക്കാൻ നീക്കം നടത്തുന്നത്.